വിവാദമായ ഫൈബർ ഗാന്ധി പ്രതിമ മാറ്റി പകരം 22 ലക്ഷം ചെലവിട്ട് നിർമ്മിച്ച വെങ്കല പ്രതിമ കാസർഗോഡ് കളക്ടറേറ്റിൽ സ്ഥാപിച്ചു. ശില്പി ഉണ്ണിക്കാനയുടെ നേതൃത്വത്തിലാണ് വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. പ്രതിമ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, ADM എൻ ദേവിദാസ് എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിയാണ് വെങ്കല പ്രതിമ നിർമ്മിച്ചത്. പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് തുക കണ്ടെത്തിയത്. വെങ്കല പ്രതിമയായതിനാൽ നിർമ്മാണത്തിന് അധികം സമയം വേണ്ടിവരുമെന്ന് ശില്പി നിർമ്മാണ സമിതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രതിമ അനാച്ഛാദനം നടത്താൻ നിർമ്മാണ കമ്മിറ്റി തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ ഫൈബർ ശില്പം വച്ച് കേരള റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ശില്പം അനാച്ഛാദനം ചെയ്യുകയായിരുന്നു. ശില്പി ആവശ്യപ്പെട്ടതിനാൽ ശില്പ നിർമ്മാണത്തിന് ജില്ലാ കലക്ടർ സമയം നീട്ടി നൽകി. 2020 ഓഗസ്റ്റിൽ പ്രതിമ നിർമ്മിക്കാം എന്നാണ് ശില്പി ഉണ്ണിക്കാനായി നിർമ്മാണ സമിതിക്ക് ഉറപ്പ് നൽകിയത്. ലോക്ഡൌൺ കാരണം സാധന സാമഗ്രികൾ ലഭിക്കാതെ വന്നതിനാലാണ് ആദ്യം മുടങ്ങിപ്പോയത്. എന്നാൽ ഗാന്ധിജയന്തി ദിനത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെങ്കിലും തൊഴിലാളിക്ക് കോവിഡ് ബാധിച്ച് ശില്പി നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നതിനാൽ പ്രതിമ സ്ഥാപിക്കൽ പിന്നെയും നീണ്ടു. മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ ശില്പം കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുമ്പേ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ സാറായിരുന്നു അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ അന്ന് 150-ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ആ ഡേറ്റിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സംഘാടകർ ആ തീരുമാനമെടുത്തത്. അപ്പോൾ അതിനുശേഷം വെങ്കലശില്പം നിർമ്മാണത്തിന് കോവിഡ് വലിയൊരു തടസ്സമായി. സാധന സാമഗ്രികൾ കിട്ടാതായതും അതുപോലെ തൊഴിലാളികൾ ക്വാറന്റൈനിൽ പോയതും അതുപോലെ ശില്പി ക്വാറന്റൈനിൽ പോയതൊക്കെ ഇതിനൊരു തടസ്സമായി. അപ്പോൾ ഇത്രയും വലിയൊരു ശില്പം നിർമ്മിക്കാൻ ഏതായാലും നമുക്കറിയാം ഒരു 1-ോ 2-ോ മാസം കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതല്ല. ഒരു വർഷം സമയമെടുത്ത് മാത്രമേ നമുക്ക് ഇത്രയും വലിയ ശില്പം നിർമ്മിക്കാൻ പറ്റൂ. എന്നാലും ചില ആൾക്കാർ ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഭവിനേഷ്, സുരേഷ്, ഷൈഞ്ജിത്ത്, പ്രണവ്, അനുരാഗ്, അഭിജിത്ത്, അനിൽ, പ്രദീപൻ, സുരേഷ്, ശ്രീകുമാർ, ബാലൻ എന്നിവർ സഹായികളായി 1 വർഷം സമയമെടുത്താണ് ശില്പം പൂർത്തീകരിച്ചത്. 12.5 അടിയോളം ഉയരമുള്ള പ്രതിമയ്ക്ക് 4 അടി വിസ്തീർണമുള്ള പീഠവുമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പൂർണ്ണകായ വെങ്കല പ്രതിമ കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.